ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا. طلابي الأعزاء مرحبا بكم، السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അബുക്കറിയിൽ നിങ്ങളുമായി കേരള എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളൊക്കെ കേട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ നടത്തുകയുണ്ടായി. അതിൽ നിങ്ങളുടെ ഏറെക്കുറെ ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നാം ഭാഗം നിങ്ങളുടെ കൈകളിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നില്ല, ഇതിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. ഞാനതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. അതിൻ്റെ മുമ്പ് നഹനു ദർസ്ന അൽഫിഖറത്തൽ ഊല മിൻ ദർസ് അബഖരിയ്യ മിൻ അബ്നാഇ കേരള വഫി ഹാദ ദർസ് നഹനു നനാഖിശു അൻ شخص بارز عبقري الذي ولد بولايتنا كيرلا اسمه الدكتور محي الدين علوي. نحن ناقشنا أو درسنا عن أيام طفولته وبدء دراسته، والآن نحن ندخل إلى الفقرة الثانية في هذا الدرس. أبادتلة رنامتة بارغراف ستبقى. رحل إلى مصر سنة 1950 ميلادية ليلتحق بجامع الأزهر الشريف للدراسة والبحث، ونشرت مقالاته في مجلات المجلس الهندي للعلاقات الثقافية ICCR والأكاديمي الأدبي الهندي، وحصل على الدكتوراه من جامع الأزهر الشريف حول موضوع الدعوة الإسلامية وتطورها في شبه القارة الهندية سنة 1971 ميلادي. الدكتور محي الدين علوي رحل أو سافر إلى مصر و التحق بجامع الأزهر الشريف، ومن هناك درس وبحث ونال الدكتوراة من هذه الجامعة. الدكتور محي الدين علوي 1950 ഉപരിപഠനത്തിനായി വിശ്വപ്രസിദ്ധമായ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. റഹല മാന സഫർ ട്രാവൽഡ് ടു ഈജിപ്ത് ഇൻ 1950
to join in Al-Azhar University for study and research. Dirasa Padanam, well, Bahs research. ഗവേഷണ പഠനത്തിനാണ് അറബിയിൽ ബഹ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ജമ അല്ലെങ്കിൽ പ്ലൂരൽ ബഹൂസ് എന്നാണ്. വനുസരത്ത് മക്കാലാത്ത് ഹൂഫി മദല്ലാത്തി അൽ മജ്ലിസുൽ ഹിന്ദി നിൽ അലാഖാത്ത് സഖാഫിയ. മക്കാല അർത്ഥം ലേഖനം, ബഹുവചനമാകുമ്പോൾ മക്കാലാത്ത്. നുസരത്ത് പബ്ലിഷ്ഡ്, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. മജല്ലാസ്, മജല്ലത്തിൻ ജംഉഹു മജല്ലാസ്, മാഗസിൻസ്, ഒരു മാഗസിൻ്റെ പേരാണ്. സോറി, ആ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അൽ മജ്ലിസുൽ ഹിന്ദി ലിൽ അലാഖാത്തി സഖാഫിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് വൽ അക്കാദമി അൽ അദബി അൽ ഹിന്ദി, ഇന്ത്യൻ സാഹിത്യ അക്കാദമി എന്നിവയുടെ കീഴിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന മാസികകളിൽ ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായിയുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വഹസൽ അല ദക്തൂറ മിൻ ജാമി അസ്ഹർ അഷ്റീഫ്, അദ്ദേഹം തൻ്റെ ഗവേഷണ പഠനത്തിൽ ബിരുദം നേടിയത് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് നേടിയത് വിശ്വപ്രസിദ്ധമായ ഈ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതിൻ്റെ വിഷയം, അദ്ദേഹത്തിൻ്റെ പഠന വിഷയം, അദ്ദാവത്തുൽ ഇസ്ലാമിയ വത്തത്വറുഹ ഫി ഷബ്ഹിൽ ഖാറത്ത് ഹിന്ദിയ എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം, അദ്ദേഹത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക പ്രബോധനവും വത്തത്വറുഹ അതിൻ്റെ പടിപടിയായുള്ള ഉയർച്ചയും അല്ലെങ്കിൽ വളർച്ചയും ഫി ഷബ്ഹിൽ ഖാറത്ത് ഹിന്ദിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം. സനത്ത അൽഫ് വത്സമിയ ഒവാഹിൻ സബീൻ, 1971 തൻ്റെ പി എച്ച് ഡി അദ്ദേഹം അവിടെ വെച്ച് പൂർത്തിയാക്കിയത്. സുമ തവജഹ അൽ അൽവാഇ ഇൽ അൽ ജസീറത്തിൽ അറബിയ സനത്ത് അൽഫ് വതിസ്മിയ വസബ വസബീൻ, 1977 ഡോക്ടർ മൊഹീദ്ദീൻ അൽവായ് അറേബ്യൻ ദ്വീപിലേക്ക് യാത്രയായി. وتولى مناصب عالية بالجامعة الإسلامية في المدينة المنورة. لقى بسستمايا مدر يونيورسيتي انا سعودي عربي مدينة منورة استجينا الجامعة الإسلامية في المدينة المنورة اسلامي يونيورسيتي അവിടെ അദ്ദേഹം ഉന്നതമായ ഉദ്യോഗങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. തവല്ല ഏറ്റെടുത്തു മനാസിബ ആലിയ ഹൈ പൊസിഷൻസ് ഉന്നത പദവികൾ അദ്ദേഹം അവിടെ വഹിക്കുകയുണ്ടായി. നുസിറത്ത് മഖാലാത്തുഹു ഫിൽ ജറായിദിൽ യൗമിയ വൽ മജല്ലാത്തിൽ അദബിയ, അദ്ദേഹത്തിൻ്റെ മഖാലാസ് ആർട്ടിക്കിൾസ് എസ്സേസ് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫിൽ ജറായിദിൽ യൗമിയ വൽ മജല്ലാത്തിൽ അദബിയ, ഹിസ് ആർട്ടിക്കിൾസ് വർ പബ്ലിഷ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ലിറ്റററി മാഗസിൻസ്, വിവിധ പത്രങ്ങളിലും സാഹിത്യ മാസികകളിലുമൊക്കെ തൻ്റെ ലേഖനങ്ങൾ അക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ചില പ്രസിദ്ധീകരണങ്ങളുടെ പേരിവിടെ പരിചയപ്പെടുത്തുകയാണ്. മിസ്ല ജരീദ അൽ മദീന അലത്തി തുസ്ദറു മിൻ ജിദ്ദ, സൗദി അറേബ്യയുടെ തലസ്ഥാനമായ
ജിദ്ദയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന അൽ മദീന എന്ന ഒരു മജല്ല മാസിക. വ മജല്ല അൽ ജാമിഅ അൽ ഇസ്ലാമിയ എന്ന പേരിലുള്ള മറ്റൊരു മജല്ല ഫവൈദ. അങ്ങനെ സാഹിത്യ രംഗത്ത് തൻ്റെ കർമ്മമണ്ഡലത്തിൽ സജീവമായിരിക്കെ ഇൻതഖല അദ്-ദക്തൂർ അൽ അൽവായി ഇലാ ദിമ്മത്തില്ലാഹ് ഫി സാലിസ് وعشرين يوليو 1996 1996 ജൂലൈ 23 ഈ കേരളത്തിൻ്റെ വിശ്വപൗരൻ ഡോക്ടർ അൽവായി അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. ഡോക്ടർ മൊഹീദ്ദീൻ അൽവായി ഡോക്ടർ മൊഹീദ്ദീൻ അൽവായി തറക്ക ഖസാനത്ത മിനൽ കുത്തുബ് വൽ മജല്ലാത്തി വൽ മഖാലാത്തിൽ അതീത വൽ ബഹൂസിൽ മുതലവ്യ എണ്ണമറ്റ ഗവേഷണ പഠനങ്ങളും ഒരുപാട് ലേഖനങ്ങളും ഗ്രന്ഥങ്ങളുടെയും ഒരു ശേഖരം തന്നെ, ഒരു ഖജനാവ് തന്നെ ഇവിടെ വിട്ടേച്ചിട്ടാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. അത് കേവലം മലയാള ഭാഷയിൽ മാത്രമല്ല, ലോകത്തിൽ മലയാളമിയ വൽ അറബിയ വൽ ഇംഗ്ലീഷിയ വൽ ഉറുദുവിയ, മലയാളത്തിലെന്ന പോലെ അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും ഇങ്ങനെ ബഹുഭാഷകളിൽ ഒരുപാട് വിജ്ഞാന ശേഖരങ്ങൾ ഇവിടെ വിട്ടേച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. كان محيدين العلوائي من العلماء الهنود الذين جعلوا اللغة العربية هدفهم المنشودة في القرن العشرين. محيدين العلوائي بذل جهوده في نشر هذه اللغة العظيمة العربية. അറബി ഭാഷ തൻ്റെ ഒരു ജീവിത ലക്ഷ്യമായി, തൻ്റെ ഒരു ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഉദ്ദിഷ്ട ലക്ഷ്യമായി കണ്ട പ്രമുഖ ഇന്ത്യൻ നേതാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു മൊഹീദ്ദീൻ അൽവായി. അദ്ദേഹം ഈ ഭാഷയെ തന്നെ തൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യമായി കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൽ ഫിൽ ഖർനിൽ ഇസ്രീൻ 20-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയെ തൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യമായി കണ്ട് പ്രവർത്തിച്ച ഇന്ത്യൻ നേതാക്കളിൽ ഒരാളാണ് ഡോക്ടർ മൊഹീദ്ദീൻ അൽവായി. വഖാനത്ത് ശഖ്സിയത്തുഹു മുതമത്തിഅത്തൻ ബിമവാഹിബ അതീദ ومميزات مختلفة. تنبه شخصية، شخصية means personality، بكتبته متمتعة بمواهب عديدة. إنما تصدق الكوبة هذه تنبه بكتبته سنبن معي بكتبته معي برتيغة تغلقون مميزات مختلفة വിദഗ്ധമായ വ്യത്യസ്തമായ പ്രത്യേകതകളെ കൊണ്ടും ഒരു വ്യത്യസ്തമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്തിലൊക്കെ നാം കാണുന്നു? ഫിൽ കിതാബ വൽ ഖിതാബ വദ്ദഅവ, രചനയിലും പ്രസംഗത്തിലും പ്രബോധനത്തിലുമൊക്കെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച ഇന്ത്യൻ പ്രതിഭകളിൽ പെട്ട ഒരാളാണ് മർഹൂം മൊഹീദ്ദീൻ അൽവായി. വഖാന ലഹു ദൗറുൻ കബീറുൻ ഫീ തൗസീഖിൽ അലാഖാത്തി ബൈനൽ ഹിന്ദി വബിലാദിൽ അറബ്. മാത്രമല്ല ലഹു ദൗറുൻ മുഹിമ്മുൻ, ദൗർ മാന റോൾ, പങ്കാളിത്തം അർത്ഥം പറയാം. അദ്ദേഹത്തിന് പ്രത്യേകമായ പ്രധാനമായ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്.
دورا مهما في توثيق العلاقات. العلاقات relations بندنگل ഏത് ബന്ധങ്ങളാണ്? ബൈനൽ ഹിന്ദി വബിനാദിൽ അറബ്, ഇന്ത്യയും അറബ് രാജ്യങ്ങളുമായി പൗരാണിക കാലം മുതൽ തന്നെ നിലനിന്ന് വന്നിരുന്ന ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിൽ, ദൃഢമാക്കുന്നതിൽ തൗസീഖ് ഇവിടെ ഉദ്ദേശിക്കുന്നതിൽ ദൃഢപ്പെടുത്തുക, ഉറപ്പിക്കുക. ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും ഇന്ത്യയുമായുള്ള ബന്ധം നിലനിർത്തുന്നതിൽ, ഉറപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മർഹൂം ദത്തോർ മൊഹിയുദ്ദീൻ അഹ്ലുവാലി. ഇങ്ങനെയാണ് ആ പാഠം അവസാനിക്കുന്നത്. ഇതിലെ പ്രധാന വാക്കുകളുടെ അർത്ഥങ്ങൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, വിശദീകരിച്ചു തരും. പാഠത്തിൻ്റെ സൈഡിൽ അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചും തൊട്ട് മുമ്പിലത്തെ പേജിൽ അദ്ദേഹം വഹിച്ച വ്യത്യസ്ത ഉദ്യോഗങ്ങളെക്കുറിച്ചുമൊക്കെ ചെറിയ കുറിപ്പുകളുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അത് വിവരിക്കും. ഈ ക്ലാസ് നിങ്ങൾ പലതവണ കേട്ട് ഒരു കണ്ടിന്യൂഷന് വേണ്ടി നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്ത ക്ലാസ്സും കേട്ടതിന് ശേഷം ഇത് കേൾക്കുകയും ദൃഢപ്പെടുത്തുകയും ചെയ്യണം. ഇത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ അനിശ്ചിതകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് വിശദീകരിക്കുന്നതാണ്. ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും സംവദിക്കാം. അഖ്തത്തു കലാമി ഹാദാ വ ആഖിറു ദഅ്‌വാനാ അൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.